ഹൈ ഓൾ വെൽക്കം ബാക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഗ്രീൻ ചിക്കൻ പാസ്ത റെസിപ്പിയാണ് കാണുന്ന പോലെ തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള പാസ്ത കൂടിയാണിത് ആദ്യം തന്നെ ഇതിൻ്റെ മസാല റെഡിയാക്കി എടുക്കുക അതിന് വേണ്ടിയിട്ട് സ്റ്റൗവിൽ ഒരു സോസ് പാൻ വെച്ചിട്ട് അതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക അതിൻ്റെ ശേഷം ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള 3 ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മീഡിയം സൈസുള്ള ഉള്ളിയാട്ടോ എടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഇതാ ഉള്ളി ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചിയും അതേപോലെ 1/2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളിയും കൂടി ഒന്ന് പേസ്റ്റാക്കിയത് ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് മിക്സാക്കി അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ 350 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൂട്ടുക കുറക്കുകയൊക്കെ ചെയ്യാം ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ തന്നെ എടുക്കാൻ നോക്കാം ഇനി ഇത് മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുക ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് 2 ടീസ്പൂണോളം പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ട് ചിക്കൻ കുക്കാകുന്നത് വരെ അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ ചിക്കൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഒരു ക്യാപ്സിക്കം കൂടി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3-4 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ പാസ്തയാണ് വേവിച്ചെടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും 3 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് പാസ്ത ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇതാ ഈ ടൈപ്പിലുള്ള പാസ്തയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് 1/2 കിലോ പാസ്തയാണ് എടുക്കുന്നത് കേട്ടോ ഇനി ഇത് 11 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതാ പാസ്ത വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഒരു സ്റ്റെയിനറിലേക്ക് മാറ്റി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പച്ചവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതവിടെ മാറ്റി വെക്കുക ഇനി മസാലയിലേക്ക് ചേർക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ 2 കൈപ്പിടി നിറച്ച് മല്ലിയിലയും ഒരു 15 കാഷ്യൂനട്ടും അതേപോലെ തൊലികൾ തന്നെ ഒരു 20 ബദാമും കൂടി ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റാക്കിയിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ ഇതാ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ചിക്കൻ്റെ മസാലയിലേക്ക് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം പേസ്റ്റാക്കിയിട്ടുള്ള മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് മുതൽ 1/2 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് മൊത്തത്തിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഇതിങ്ങനെ നല്ല ഗ്രീൻ കളറിൽ തന്നെ ഉണ്ടാവും കാണാനായിട്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ചേർത്ത് കൊടുക്കുക ഇതേപോലെ തിളച്ച് വരുന്ന സമയത്ത് വേണം ചേർത്ത് കൊടുക്കാൻ എന്നിട്ടിത് ഫുള്ളായിട്ടൊന്ന് നല്ല രീതിയിൽ തന്നെ മിക്സാക്കിയെടുക്കുക ഇനി ഇതേപോലെ മിക്സാക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പാസ്ത 1/2 കിലോ ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇതിൻ്റെ 3/4 ഭാഗവും ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് വേണമെങ്കിൽ മയോണൈസ് ചേർക്കാം എന്നിട്ട് ഇത് മൊത്തത്തിലൊന്ന് അപ്പോൾ മിക്സാക്കിയെടുക്കുക വളരെ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ പാസ്തയാണ് നല്ല ഗ്രീൻ കളറായിട്ട് തന്നെ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്